നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാകിസ്ഥാനിലേക്ക്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന SCO അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉന്നത നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ ജയശങ്കർ പങ്കെടുത്തേക്കും. നാളെ ഇസ്ലാമാബാദിലെ ജിന്ന കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഹോങ് യോഗത്തിലും ജയശങ്കർ പങ്കെടുക്കും. പാക് പ്രതിനിധികളുമായി പ്രത്യേക ചർച്ചകൾ ഉണ്ടാകില്ലെന്നാണ് വിവരം. രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് പാക് പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രധാനമന്ത്രിയുടെ 300 അംഗ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലെത്തിയിരുന്നു. SCO യോഗം നടക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ പ്രതിനിധികൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ സായുധ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി 9000-ൽ അധികം സുരക്ഷാ സേനാംഗങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. യോഗത്തിന്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും 3 ദിവസത്തേക്ക് അടച്ചിടും. ഉച്ചകോടിക്ക് മുന്നോടിയായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഉന്നതതല നേതാക്കൾക്കായി ഒരുക്കുന്ന അത്താഴ വിരുന്നിലും എസ് ജയശങ്കർ പങ്കെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ന് രാത്രിയാണ് വിരുന്ന്. നാളെയാണ് ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം. പാകിസ്ഥാനുമായി പ്രത്യേക ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ഉടൻ തന്നെ എസ് ജയശങ്കർ ഇന്ത്യയിലേക്ക് തിരിക്കും. 24 മണിക്കൂറിലധികം അവിടെ ചെലവഴിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. താൻ ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ലെന്നും SCO-യിലെ സജീവ അംഗമെന്ന നിലയിലാണെന്നും ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയോ പാകിസ്ഥാനോ ഉഭയകക്ഷി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറു പറഞ്ഞു. തങ്ങൾ നല്ല ആതിഥേയരാണെന്നും അതിനാൽ തന്നെ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ ജയശങ്കറിനെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുമെന്നും ഇഷാഖ് ദാർ വ്യക്തമാക്കി. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും പുറമെ റഷ്യ, ചൈന, ഇറാൻ രാജ്യങ്ങളുടെയും മറ്റ് 4 മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും പ്രതിനിധികളും ഷാങ്ഹായ് സഹകരണ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ 30-നാണ് പാകിസ്ഥാന്റെ ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം ലഭിച്ചിരുന്നത്. എന്നാൽ മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാവും പാകിസ്ഥാനിലേക്ക് പോവുക. 2023-ൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ എത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അയൽരാജ്യമായ പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് സംസാരിച്ചതിന് 1 മാസത്തിന് ശേഷമാണ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ എസ് ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത്. 2015 ഡിസംബർ 8-9 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ ഇസ്താംബുൾ പ്രോസസിന്റെ 5-ാമത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച സുഷമ സ്വരാജാണ് പാകിസ്ഥാൻ സന്ദർശിച്ച അവസാന വിദേശകാര്യമന്ത്രി.